നമ്മുടെ മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് എ പോയിസൺ. ഇത് ചെന്ന് കഴിഞ്ഞാൽ എല്ലിനെയും പല്ലിനെയും ഇത് നശിപ്പിച്ച് കളയും. 80% ടീനേജസും അല്ലെങ്കിൽ അവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ 3 മാസം അല്ലെങ്കിൽ 6 മാസത്തിൽ കൂടുതൽ ജീവിക്കാറില്ല. നമസ്കാരം. നമ്മൾ ദിവസേന ഓരോ സബ്ജക്റ്റും പറയും. നമുക്കിന്ന് മധുരമായിട്ടുള്ള ഒരു സംഭവം നമുക്ക് പറയാം, എന്ന് പറഞ്ഞാൽ പഞ്ചസാര. ഈ പഞ്ചസാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇതിൽ മാത്രമല്ല ലോകം മുഴുക്കുകയും പഞ്ചസാര അറിയാം. ഇപ്പം നമ്മളിപ്പം അമേരിക്കയിലൊരു പെണ്ണിനെ പോയി നോക്കിക്കഴിഞ്ഞാൽ അവൾ വിചാരിക്കും അവളെ നമ്മൾ പഞ്ചസാര അടിക്കുകയാണ്. അതേസമയം പിന്നെ ഇവിടെ പോയി കഴിഞ്ഞാൽ അവൾ വിചാരിക്കും നമ്മളവിടെ പഞ്ചസാര അടിക്കുകയാണ്. അവിടെ എങ്ങനെയെങ്കിലും നോക്കുന്നെങ്കിൽ അവൾ അന്നേരം പറയും ഇതൊരു സ്വീറ്റ് മാനാണ്, അപ്പോൾ അല്ലെങ്കിൽ ഒരു സ്വീറ്റ് ഗേളാണ്. അപ്പോൾ ഇതിന് എനിക്ക് അപ്പോൾ ഇപ്പോൾ ഓർമ്മ വന്നത്, എൻ്റെ ഓഫീസ് ഞാൻ ചിക്കാഗോയിൽ എൻ്റെ ഓഫീസിൽ എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളി ഒരു ബിസിനസ് മാനാണ്. പുള്ളി ഡോക്ടറെ എനിക്ക് 2-3 4-5 ഫ്രണ്ട്സ് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു എന്താണ് സാർ അതിൻ്റെ പ്രോബ്ലം? അത് ഞാൻ നാളെ അവരുമായിട്ട് ഡോക്ടറെ അടുത്ത് വരാം. അപ്പോൾ ഞാൻ വിചാരിച്ച് ഗേൾ ഫ്രണ്ട്സ് അല്ലേ. അപ്പോൾ അന്ന് ഞാൻ ഇതിൽ നിന്ന് കുറച്ചുകൂടെ സ്നേഹ പിന്നെ ചെറുപ്പമാണ്. അപ്പോൾ ഇപ്പോൾ ആണായാലും പെണ്ണായാലും രോഗം ഇതായി കഴിഞ്ഞാലും പ്രായത്തിനൊരു പിന്നെ ഒരിക്കലും പ്രായമാകത്തില്ല, മനസ്സ് പ്രായമാകത്തില്ല. ശരീരം ചിലപ്പം ഇമ്മുടി ഇത് വരുന്നതിരിക്കും, തൊലി ചുളുങ്ങിന്നിരിക്കും, അല്ലെങ്കിൽ പല്ല് പോയെന്നിരിക്കും. എന്നാലും മനസ്സെപ്പോഴും മനസ്സാണ്, മനസ്സൊരിക്കലും പ്രായമാകത്തില്ല. ഉദാഹരണം, ഒരു കൊച്ചു കുട്ടിയുടെ 5 വയസ്സുള്ളൊരു കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെവൽ നമ്മൾ അറിഞ്ഞു കഴിയും. അപ്പോൾ എൻ്റെ ഇവിടെ വരുന്ന ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് കൊച്ചു കുട്ടികളാണ്. കാരണം അവരുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ ആ പ്രായത്തിലെത്തും എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എങ്ങനെ ചിന്തിച്ചിരുന്നു, നാളെ വരുമ്പോഴത്തേക്ക് നീ മതാമ്മമാരല്ലേ, അവർ നമ്മളീ പറയുന്നവരെ നമ്മൾ പറയുന്നതുപോലെ ഫ്രീഡം ഒന്നും നമുക്കവിടെ പെണ്ണുങ്ങടുത്ത് പറയാൻ ഒക്കത്തില്ല. അവർക്ക് ഇപ്പോൾ ഉദാഹരണം, നമ്മൾ ഒരു പെണ്ണെ കെട്ടിപ്പിടിച്ചെന്നിരുന്നോട്ട്, അതിനൊക്കെ ഒരു പ്രോട്ടോകോൾ പോലൊരു നിയമമുണ്ട്. ഇപ്പോൾ ഒരു കെട്ടിപ്പിടിക്കാൻ അവർ ഹഗ്ഗ്, അതിന് ഹഗ്ഗ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ സ്നേഹം വന്നൊരു ഹഗ്ഗ് ചെയ്താൽ കുഴപ്പമില്ല. ഈ ഹഗ്ഗ് ചെയ്തിട്ട് നമ്മളവളെ പിന്നെ ഇവിടുത്തെ പോലെ പിന്നെ ചുണ്ടോട് ചുണ്ട് മുമ്പ് വെച്ച് കഴിഞ്ഞാൽ ആകെ പ്രശ്നം, അവൾ പഠിച്ച പിന്നെ അവൾ നമ്മളെ അടിച്ച് നമ്മളെ പല്ല് താഴെയിടും, ഒരു സംശയവുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞു, സാറിൻ്റെ കാര്യം ചെയ് യു പ്ലീസ് കം ടുമാറോ. അപ്പോൾ ഞാൻ വിചാരിച്ച ഗേൾസ് അല്ലേ വരുന്നത്, നോക്കിയപ്പോഴത്തെ കാണാം വലിയ പ്രായമൊന്നുമില്ല. പുള്ളി പറഞ്ഞു ശരി, നല്ല ഫ്രോക്കൊക്കെ ഇട്ട് നല്ല ചെരുപ്പൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നല്ല സുന്ദരികളായിട്ടാണ് വന്നിരിക്കുന്നത്, വിഗ്ഗുമൊക്കെ വെച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് മേ ഐ നോ യു പ്ലീസ്. അപ്പോൾ അവർക്കൊരു സംശയം, വിച്ച് ലാംഗ്വേജ് ഡു ആർ ടോക്കിംഗ്? അത് പറയാം, മേ ഐ നോ യു പ്ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ വലിയ ഇംഗ്ലീഷുകാർ പോലും പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മറുപടി പറയത്തില്ല. അപ്പോൾ അതിൽ ഈ ഒരു ലേഡി ഇരുന്ന് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ് ആൻഡ് വാട്ട് യു ആർ ഡൂയിങ്, ഐ ആം ദി ഇംഗ്ലീഷ് പ്രൊഫസർ, ഐ നോ ദ ഓൾഡ് ഇംഗ്ലീഷ്, ന്യൂ ഇംഗ്ലീഷ്, ആസ് വെൽ ആസ് ദി യൂറോപ്യൻ, ആസ് വെൽ ആസ് ദി അമേരിക്കൻ ഇംഗ്ലീഷ്, ഞാൻ ജസ്റ്റ് വെൽ ആൻഡ് ഗുഡ്. അപ്പോൾ ഈ മതാമ്മമാരെ അവർ ഞാനും വിചാരിച്ച് ഗേൾസ് അല്ലേ. അപ്പോൾ ഈ മേക്കപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരു സ്വീറ്റ് 17 ആവത്തുള്ളൂ. നമ്മൾ പറയുമ്പോൾ എല്ലാം സ്വീറ്റ് വേണമല്ലോ. അപ്പോൾ വെരി സ്വീറ്റ്, യു ആർ ഫാന്റാസ്റ്റിക്, യു ആർ വെരി ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ സന്തോഷമാണ് അവർക്ക്. യു ലുക്ക് നൈസ് എന്ന് പറഞ്ഞാൽ മാത്രം മതി, പെണ്ണുങ്ങൾ അന്നേരം സന്തോഷമായിട്ട് നമ്മുടെ അടുത്ത് വരും. മിക്കവാറുമുള്ള രോഗികളെല്ലാം വന്ന് ഇവിടെ വന്നിട്ട് പിന്നെ എൻ്റെ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ടേക്ക് കാനെ ഹഗ് യു പ്ലീസ് എന്ന് പറഞ്ഞ് ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ഞാനിപ്പോൾ പറയും. ദൈ വിഷ്, അപ്പോൾ ചില ആൾക്ക് ദൈ വിഷ് മനസ്സിലാവത്തില്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ആഗ്രഹം എന്താണ്, കെട്ടിപ്പിടിക്കണമെങ്കിൽ പിടിച്ചു, എനിക്ക് പിന്നെ പ്രശ്നമില്ല, നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ പിടിച്ചു, പക്ഷേ നിങ്ങൾ എന്നെ കുഴപ്പത്തിലാക്കരുത്. പക്ഷേ അവിടെ കുഴപ്പമില്ല, ഞാൻ ഈ പറഞ്ഞതുപോലെ അവിടെ പ്രോട്ടോകോളുണ്ട്. അപ്പോൾ പിന്നെ ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സും ആണെങ്കിൽ അവർ ഉമ്മ വെക്കുന്നത് ചുണ്ടോട് ചുണ്ടാണ്. അപ്പോൾ നമ്മളിവിടുന്ന് എൻ്റെ ഒരു ഫ്രണ്ട് അമേരിക്കയിൽ പോയി, പുള്ളി കോളേജ് പ്രൊഫസറാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു ക്ലാസ് കൊടുത്താണ്, സാറേ അവിടെ വരും, പിള്ളേരെ പരിചയപ്പെടും, സാധാരണ ഉമ്മ ഒരു കേട്ടി വെക്കി ഇത് ഇങ്ങനെ ചുണ്ടോട് ചുണ്ട് ഒരു ഉമ്മ കൊടുത്ത് പിന്നെ പല്ല് ദന്തിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ടി വന്നു, 2-3 എണ്ണം വെക്കേണ്ടി വന്നു. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഓരോ രാജ്യത്തെ സ്വീറ്റ്സിനെ പറ്റി അറിയണം. ഇനി നമ്മൾ ഈ സ്വീറ്റ്സിൻ്റെ ഗുണങ്ങളെപ്പറ്റിയും ദോഷങ്ങളെപ്പറ്റിയും അറിയാം. ഇപ്പം നമ്മൾ സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന ഇവിടെ നിന്നാണ്, ഒന്ന് കരിമ്പ്, പിന്നെ ഈ എല്ലാ പിന്നെ സസ്യങ്ങളുടെ ഫ്രൂട്ട്സിൽ നിന്നും നമുക്ക് ഫ്രൂട്ട് ഇതുണ്ടാക്കാം, ഷുഗർ ഉണ്ടാക്കാം. പിന്നെ യൂറോപ്പിലും അമേരിക്കയിലും നമ്മുടെ ഈ ഒരു പിന്നെ കിഴങ്ങ് വർഗമുണ്ട്, അതിൽ നിന്നും നമുക്ക് പഞ്ചസാര ഉണ്ടാക്കാം.
പക്ഷേ ഈ ഷുഗർ എന്ന് പറയുന്നത് കരിമ്പിൽ നിന്നെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഷുഗറിൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് രണ്ട് കാര്യങ്ങൾ ഷുഗറിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ഒന്ന് വൈറ്റ് ഷുഗർ, പിന്നൊന്ന് ബ്ലാക്ക് ഷുഗർ, അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ, നോട്ട് ബ്ലാക്ക്, ബ്രൗൺ ഷുഗർ. ബ്രൗൺ ഷുഗർ എന്ന് പറയാൻ മയക്കുമരുന്നുമുണ്ട് അല്ലാത്തതുമുണ്ട്. അല്ലാത്തതാണ് ഞാൻ പറയുന്നത്, മയക്കുമരുന്ന് വേറെ. അപ്പോൾ ഈ ബ്രൗൺ ഷുഗർ, വൈറ്റ് ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മോസ്റ്റ് ഡേഞ്ചറസ്. ഇന്ന് ലോക ജനത അല്ലെങ്കിൽ ഗവൺമെൻറ്റുകൾ ഏറ്റവും കൂടുതൽ നിരോധിക്കേണ്ടത് വൈറ്റ് ഷുഗറിനെയാണ്. കാരണം ഈ കരിമ്പാട്ടി എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും വരുമ്പോഴത്തേക്ക് ബ്രൗൺ നേച്ചറാണ് ഇരിക്കുന്നത്, അതിനെ ബ്ലീച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ബ്ലീച്ചിങ് ഏജൻറ്റ് സൾഫർ ഡയോക്സൈഡാണ്. അതായത് ബ്ലീച്ചിങ് പൗഡറിൻ്റെ 10 ഇരട്ടിയാണ് അതിൻ്റെ ശക്തി, അല്ലെങ്കിൽ 5 to 10 ഇരട്ടിയാണ് ശക്തി. നമ്മുടെ മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് എ പോയിസൺ. ഇത് ചെന്നു കഴിഞ്ഞാൽ എല്ലിനെയും പല്ലിനെയും ഇത് നശിപ്പിച്ച് കളയും. അപ്പോൾ അതാണ് ഷുഗറിൻ്റെ കാര്യം. ഇത് പറയുന്നതിൻ്റെ കാരണം നമുക്ക് ഡയബറ്റീസിനെ പറ്റി പറയാനായിട്ടാണ്. ഇപ്പോൾ ഒരു ഷുഗറിൻ്റെ വന്നു കഴിഞ്ഞാൽ ഈ വൈറ്റ് ഷുഗർ സൾഫർ ഡയോക്സൈഡ് അറ്റ് ഹൈ പോയിസണാണ്. അതിൻ്റെ ഉദാഹരണം നമ്മുടെ ഈ പിന്നെ ഷുഗർ ആൻഡ് ഷുഗർ പ്രോഡക്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ എല്ലും പല്ലും തകരും, അതിൻ്റെ യോഗത്തിന് സംശയമില്ല. അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ചില പോലീസുകാർ ചില ക്രിമിനൽസിനെ അറസ്റ്റ് ചെയ്ത് അവനെ ജയിലിലാക്കി, അവനെ പിന്നെ ഇവനെ കൊണ്ട് വലിയ പ്രശ്നമാകുമ്പോഴത്തേക്ക് ആരും അറിയണ്ട, അവൻ മരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. മരിക്കുന്ന ഇഞ്ചിഞ്ചായിട്ട് മരിക്കും. ഈ വൈറ്റ് ഷുഗർ ഒരു ഏകദേശം ഹാഫ് ആൻ അവർ, ഒരു ഹാഫ് പൗൺസ് അല്ലെങ്കിൽ ഒരു 250-300 ഗ്രാം കലക്കി പഞ്ചസാര കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്ക് അവൻ്റെ എല്ലും പല്ലും എല്ലാം തകരും. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഈ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ ഈ ഷുഗർ നമ്മുടെ ബോഡിയിൽ വളരെ അധികമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കും. കോംപ്ലിക്കേറ്റഡ് ഡിസീസാണ്. പിന്നെ ഷുഗറിൻ്റെ ഒരു മേന്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റീസ് രണ്ട് രീതിയിലാണ്. ഒന്ന് ഡയബറ്റീസ് മെലിറ്റസ് ആൻഡ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. അപ്പോൾ അത് മെഡിക്കലായിട്ട് ഞാൻ ഒരു മലയാളം അതിന് പ്രത്യേകം ഇല്ല. Type 2 എന്ന് പറയാം, Type 1 എന്ന് പറയാം. ഈ Type 2 ആണ് കോമൺ ആയിട്ടുള്ളത്. ഇന്ന് ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ഉള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് കേരളമാണ്. ലോകത്തിലേക്ക് തന്നെ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് കേരളം എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ടീനേജസിന് കൂടുതലായി ഡയബറ്റീസ് വരുന്നതിൻ്റെ കാരണം ഇംപ്രോപ്പർ ഡയറ്റ്. പ്രോപ്പറായിട്ട് ഞാൻ നേരത്തെ സൾഫർ ഡയോക്സൈഡിൻ്റെ അതേ ആക്ഷൻ തന്നെയാണ് നമ്മുടെ ബോഡിയിൽ ഷുഗർ കൂടിയാൽ ചെയ്യുന്നത്. അതിൻ്റെ പിന്നെ ബ്രെയിനിൻ്റെ ഡാമേജ് ചെയ്യും, പിന്നെ സ്കെൽട്ടർ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ബോണി സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യും. ഇതിനെല്ലാം അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഡിസീസാണ് ഡയബറ്റീസ്. പിന്നെ ഡയബറ്റീസിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയബറ്റീസ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആയുസ് വേണമെന്നുള്ള ആരോഗ്യമായിട്ട് ഇരിക്കാം. WHO തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ അവർ റിസർച്ച് ചെയ്തിട്ട് കൃത്യമായിട്ട് മരുന്നും ആഹാരവും കഴിക്കുന്ന ഡയബറ്റിക് പേഷ്യൻ്റ് ആണ് ഡയബറ്റീസ് പേഷ്യൻറ്റിനാണ് മറ്റുള്ളവരെക്കായി ആരോഗ്യവും ആയുസ്സും എന്ന് പറയാൻ നമ്മുടെ പിന്നെ നമ്മുടെ ആരോഗ്യം നിലനിർത്താനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഫുഡും അതുപോലുള്ള ആവശ്യമായിട്ടുള്ള വെള്ളവും കൃത്യസമയത്തിന് കഴിച്ചു കഴിഞ്ഞാൽ ഈ സോക്കേഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊരു ഇംപ്രൂവ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. പക്ഷെ അത് വളരെ ഈസിയായിട്ട് നമുക്കത് സാധിക്കും. ഇത് മനസ്സിനെ ആശ്രയിച്ച് ഇത് മനസ്സിനെ കുഴപ്പമുണ്ടാക്കും, ശരീരത്തിന് കുഴപ്പമുണ്ടാക്കും, എല്ലാം കുഴപ്പമുണ്ടാകും. ഇപ്പം തന്നെ കേരളത്തിലുള്ള ഒരു 80% ടീനേജസും അല്ലെങ്കിൽ അവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ 3 മാസം അല്ലെങ്കിൽ 6 മാസത്തിൽ കൂടുതൽ ജീവിക്കാറില്ല. ഈ മിക്കവാറും ഇതെല്ലാം എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ആളുകളും ഈ കല്യാണത്തിന് മുമ്പ് ഇതെല്ലാം ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അതിൻ്റെ കാരണം ഈ ഷുഗർ പേഷ്യൻ്റാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ ലൈംഗികമായിട്ടുള്ള ശക്തി മുഴുക്കെ പോവുകയാണ്. ഏറ്റവും കൂടുതൽ കംപ്ലൈൻ്റ് ഉള്ളത് ഈ ലൈംഗിക ശക്തി അല്ലെങ്കിൽ ഉത്തേജനക്കുറവ്. ആണുങ്ങളിൽ പറയുന്നത് ഒരു 80-90% യങ്സ്റ്റേഴ്സാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഓൾഡ് ഏജ് നമുക്ക് വിട്ടുകളയാം. അവർക്കത് ഓൾഡ് ഏജ് അല്ലെങ്കിൽ ക്രോണിക് ഡിസീസ് ഉള്ളതുകൊണ്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതിനൊരു നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഡയറ്റായിട്ടും മരുന്നായിട്ടും